യൂ ട്യൂബ് ബ്രൂട്ടസി എന്ന് പറഞ്ഞ് ശോഭ അലറി വിളിക്കുകയാണ്, പൊട്ടിത്തെറിക്കുകയാണ്. അഖിൽമാരാർക്കെതിരെ എന്തൊക്കെ മോശം വിളിച്ചു പറയുന്നുണ്ട്, ഇടയ്ക്ക് ബീപ്പാക്കിയിട്ടുണ്ട്. ശോഭ അവിടെ തകർന്ന് തരിപ്പണമാവുകയാണ് പ്രാങ്കിൽ. എന്നാൽ ഈ പ്രാങ്ക് വേറെ രീതിയിൽ യൂസ് ചെയ്ത് ഗെയിം കളിച്ച് റിനോഷ് ആർക്കെതിരെ? മാരാർക്കെതിരെ. ഈ ഗെയിം, ഈ പ്രാങ്കിനോടനുബന്ധമായി വീട്ടിലുള്ള പിന്നെയുള്ള പൊട്ടിത്തെറികൾ എന്തൊക്കെയാണ് പ്രാങ്കിനെ സംബന്ധമായിട്ട് നടന്നത്, നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങൾ സ്വന്തം പ്രിയവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഇന്നത്തെ ദിവസം ഒരു സംഭവങ്ങളും ഉണ്ടായിരുന്നില്ല. 4 മണിവരെ ഈച്ച അടിച്ചെന്ന് പറഞ്ഞാൽ ഉറങ്ങി വീണു. നമ്മുടെ ഇപ്രാവശ്യത്തെ വീക്കിലി ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ദുരന്തമായിരുന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ജുരൈസും റെനി എന്ന് സെറീനി എന്ന് സംസാരിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒന്നുമില്ല, ശോകം. ഒരു 4 മണിയായപ്പോൾ ഷിജുവിനെ പെട്ടെന്ന് തന്നെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു. വിളിപ്പിച്ചിട്ട് ഈ ലെറ്റർ അങ്ങ് വായിപ്പിക്കുകയാണ്. ഷിജു ഇത് വായിച്ച പാട് തന്നെ മനസ്സിലാക്കി ഇന്ന് ഒരാൾ ഔട്ടാവും. ബിഗ് ബോസ് ഇത് പ്രാങ്ക് അല്ലേ? അതെ, പ്രാങ്ക് ആണ്, ശോഭയ്ക്കെതിരെയുള്ള പ്രാങ്ക് ആണ്. അപ്പൊ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന എന്താണ്, ഇത് എല്ലാവർക്കും ഉള്ള പ്രാങ്ക് ആണ് എന്ന് വിചാരിച്ചു. അങ്ങനെ ശോഭയെ എജക്ട് ചെയ്യുന്നു, പിന്നെ അതിന് ശോഭയെ തിരിച്ചു വിളിക്കും. പക്ഷെ ഇത് ശോഭയ്ക്ക് മാത്രമേ അറിയാൻ പാടില്ലാതേ ഉള്ളൂ, ബാക്കി എല്ലാവരും അറിയണം. ഓക്കെ, എന്നിട്ട് ശോഭയെ എല്ലാവരും കൂടെ പുറത്താക്കണം, അതാണ് സംഭവം. അപ്പോൾ ഷിജു ഓക്കെ എന്ന് പറഞ്ഞ് ഷിജു പുറത്തേക്ക് ഇറങ്ങുന്നു. ലീവിംഗ് ഏരിയയിൽ വന്ന് ഇത് വായിക്കാൻ ആരും വിശ്വസിക്കുന്നില്ല. ആ വായിക്കുന്നു, നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒരാളെ പുറത്താക്കണം. അത് കഴിഞ്ഞ് ബസർ അടിക്കുമ്പോൾ വേണം എല്ലാവരും വന്ന് പറയാൻ. ശരി എന്ന് പറഞ്ഞ് ഷിജു അപ്പം തന്നെ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, വർക്കൗട്ട് ചെയ്യാണ്. ഷിജു ആദ്യം പോയി മാരാനോട് പറയുന്നു, സംഭവം ഇത് പ്രാങ്കാണ്, ശോഭയുടെ പേര് പറയണം. അത് കഴിഞ്ഞ് റെനീഷയോട് പറയുന്നു, റെനീഷയും ജുനൈസിനോട് പറയുന്നു. ജുനൈസ് പറഞ്ഞ് ഞാൻ അഖിലിൻ്റെ പേരായിരിക്കും പറഞ്ഞു, അല്ലെങ്കിൽ ഡൗട്ട് വരും. അത് കഴിഞ്ഞ് ജുനൈസ് മിഥുനെയും റിനോഷിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, റിനോഷിൻ്റെ മിഥുനെ മനസ്സഞ്ഞ ഫുൾ കലുഷിതമായിരിക്കുകയാണ്, അവർക്ക് ഇതിലൊന്നും പങ്കെടുക്കാനോ ചിരിച്ച് കളിക്കാനുള്ള താല്പര്യം മൂടിയല്ല. റിനോഷൊക്കെ പ്രത്യേകിച്ചും വളരെ ഇമോഷണലി ബ്രേക്കായിപ്പോയി. അത് ഇന്നലെ തൊട്ട് തന്നെ പുള്ളിക്കാരൻ അങ്ങ് എന്തോ എന്നെ നെഗറ്റീവായോ പുറത്ത് നെഗറ്റീവായോ എന്നുള്ള ചിന്തയിൽ വളരെ ബ്രേക്കായിട്ടിരിക്കുകയാണ് ഓൾറെഡി. മിഥുനും അതുപോലെ തന്നെയാണ്. മിഥുൻ ബ്രേക്കൊന്നും ആയിട്ടില്ല, കാര്യം മിഥുൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. കാര്യം എനിക്ക് ഭയങ്കര മാസമായിട്ടുള്ള സപ്പോർട്ട്, സപ്പോർട്ട് എല്ലാവർക്കും ഉണ്ട്, പക്ഷേ ഭയങ്കരമായ സപ്പോർട്ട്, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തനിക്കാണെന്നുള്ള ചിന്ത മിഥുനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ കോൺഫിഡൻ്റ് ആണ്. ശോഭ പേടിച്ചിരിക്കുന്നു, ആദരനെയൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എനിക്കെതിരെയുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ശോഭ ഓ എന്നെ ആയിരിക്കും എല്ലാവരും പറയാൻ പോകുന്നത്. ബസർ അടിക്കുന്നു, നേരെ വന്ന് എല്ലാവരും തീരുമാനിക്കുന്നു ശോഭയെ പുറത്താക്കാം, പ്രാങ്ക്. അഖിൽമാരാർ വന്ന് ശോഭയുടെ പേര് പറയണം. അപ്പം ശോഭ കഷ്ടം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്തായാലും വരേണ്ട, കപ്പെടുക്കേണ്ട ആളാകാൻ വിചാരിച്ചു, പക്ഷെ ഒറിജിനൽ അല്ല ശോഭ, ഫേക്കാണ്, നീ ഇങ്ങനെ തന്നെ പറയണം. അപ്പം ജുനൈസ് ഇനിയില്ല, ഇനി അങ്ങനെ പറയാൻ പറ്റത്തില്ല. ശോഭ ശോഭ എന്ന് പറഞ്ഞ് ആരും ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് മറ്റെന്താണ് പറയേണ്ടത്, റിയലിസ്റ്റിക് ആവാൻ ജുനൈസ് നോക്കിയതാണ്. ഇനി അഖിൽമാരാർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശോഭ എന്ന് പറയും, ഇവർ ശോഭ എന്ന് പറയും, ഞാൻ സമ്മതിക്കത്തില്ല ശോഭ പുറത്തു പോകാൻ. അതുകൊണ്ട് ഞാൻ പോയി പറയുമെന്ന് പറഞ്ഞ് ജുനൈസ് ഇപ്പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ പറ്റത്തില്ല, പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയണം എന്ന് എല്ലാവരും കൂടെ പറയുന്നു ജുനൈസിനെതിരായിട്ട്. അപ്പം നാദിറ ഇവിടെ എന്തായാലും അങ്ങനെ പറ്റത്തില്ല. അപ്പം ജുനൈസ് ഇപ്പുറത്ത് വന്നിരിക്കുകയാണ്, മാരാറിൻ്റെ അടുത്ത്. അങ്ങനെ ജുനൈസ് മാരാറിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. അപ്പം നാദിറ വന്ന് പറയാൻ, ഇവിടെ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ ഞാൻ പുറത്താക്കുന്നു എന്ന് പറഞ്ഞ് നാദിറേനെയും യൂട്യൂബ് ബ്രൂട്ടസി എന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ ശോഭയുടെ പേര് പറഞ്ഞു. അപ്പം ശോഭ കാണാ, ആഹാ, അപ്പം നീയും അങ്ങനെ ആയല്ലേ, ശരി. അപ്പം ജുനൈസ് ഞാൻ എന്തായാലും വിഷ്ണുവിനെയാണ് പറയാൻ പോകുന്നത്. ബാറ്റിൽ ഓഫ് ഒറിജിനലിൻ്റെ ഇതിന് ക്രൗണിന് അത് ഇതില്ല, അർഹതയില്ല വിഷ്ണുവിന്. അപ്പം സെറീന, ജുനൈസ് എന്താണ് ഇപ്പുറത്ത് വന്നിരുന്നത്? എന്നിട്ട് ജുനൈസ് പറഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിൽ തന്നെ വന്നിരിക്കുകയാണ്. അപ്പം സെറീന അത് പറ്റത്തില്ല, നീ ഇപ്പുറത്ത് വന്നിരിക്കും എന്ന് പറയുന്നു. അങ്ങനെ ക്യാപ്റ്റൻ പറയണ കേൾക്കുന്നുണ്ട്, ജുനൈസ് ഇപ്പുറത്തിരിക്കുന്നു. വിഷ്ണു എന്നാൽ പിന്നെ ഞാനും പോകുന്നു, ഇല്ല അവിടെ മര്യാദക്കിരിക്കും എല്ലാവരും. അപ്പോൾ ശോഭ ഇവിടെ ഗ്രൂപ്പിസം നടക്കുകയാണ്, എനിക്കെതിരെ അല്ലെങ്കിൽ എനിക്കറിയാം, ഞാൻ പറഞ്ഞത് തെളിഞ്ഞു. അപ്പോൾ ഷിജു വളരെ ശക്തിയായ മത്സരാർത്ഥിയാണ്, അതുകൊണ്ട് തന്നെ എനിക്കെതിരെ പ്രതിഷേധമൊക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ശോഭ, ഷീചേട്ടാ, ഷീചേട്ടൻ പറഞ്ഞോ, എല്ലാം പറഞ്ഞോ. അത് ശോഭ, എനിക്ക് വേണമെങ്കിൽ, അവൾ ശോഭ വന്നു, എനിക്ക് വേണമെങ്കിൽ മാരാറിൻ്റെ പേര് പറയാമായിരുന്നു. ഏ, നീ 2 പ്രാവശ്യം എനിക്കൊരു അവസരം കിട്ടിയിട്ട് ഞാൻ നിന്നെ പുറത്താക്കിയിട്ടില്ല, നോക്കിക്കോ. എന്നിട്ട് എന്തൊക്കെയോ മോശം വാക്ക് പറയുന്നത് അത് കേൾപ്പിക്കുന്നില്ല ലൈവിൽ, അല്ല എന്നാലും എനിക്ക് മനസ്സിലാവുള്ളൂ. എന്തായാലും ബീപ്പടിച്ച് പോവുകയാണ്. അപ്പം ലാംഗ്വേജ് യൂസ് ചെയ്യി ചേച്ചി, നേരെ ശോഭ നല്ല ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന സെറീന പറഞ്ഞു. ഇല്ല ഇല്ല, ഞാൻ തന്ന പിച്ചയാടാ നിന്റെ പിച്ച എന്നൊക്കെ പറയാതെ, പിച്ചെന്ന് പറയണ്ട, അങ്ങനെ പറയണ്ട, ഞാൻ തന്നെ ദാനം എന്ന് വേണമെങ്കിലും പറയാതെ, പക്ഷെ പിച്ച എന്ന് പറയണ്ട, ഞാൻ തന്ന പിച്ചയാടാ നിന്റെ ഈ ഒരു നിന്റെ ഈ ഇവിടെയുള്ള ഈ ജീവിതം നോക്കിക്കോ. അപ്പം മാരാർ, എൻ്റെ അമ്മ ഇവള് എന്താ തകർക്കുന്നുണ്ടല്ലോ, കിട്ടിയ അവസരം ഞാൻ നോക്കിക്കോ, നീ എന്നെ, എന്നാലും ഞാൻ പറയുന്ന പേര് വിഷ്ണു. ഏ, അപ്പൊ എല്ലാവരും വിഷ്ണു, അപ്പൊ മാരാരല്ലേ പറയണ, ഇല്ല ഞാൻ വിഷ്ണുവിന്റെ പേരാ പറയുന്നത്. ആഹാ, അപ്പൊ അവിടെ ശോഭ ഇവിടെ ഗെയിം കളിക്കുന്നുണ്ട് കേട്ടാ. ജുനൈസ് പറഞ്ഞ പേര് റിപ്പീറ്റ് ചെയ്യാണ് ആര്? ശോഭ.
ഇപ്പം വിഷ്ണുവും മിഥുനും കൂടെ റിനോഷും മിഥുനും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചൊക്കെ ഒരു വ്യത്യാസം വന്നേനെ. പക്ഷെ ശോഭ മറ്റേ ആരും ശോഭയുടെ പേര് പറയാൻ ശോഭയ്ക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ വിഷ്ണുവിന്റെ പേര് പറയാണ് ശോഭ. അപ്പം വിഷ്ണുവിനെ ഞാൻ പുറത്താക്കും. അത് കഴിഞ്ഞ് അഖിൽ ബിഗ് ബോസ് തന്ന ടാസ്ക് തന്നെ ഇങ്ങനെയാണ്, നമുക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ കേട്ടോ. എന്നെ പേഴ്സണലി ഇവിടെ ഓരോരുത്തർ ഇപ്പോൾ തെറി പറയുകയാണ് ഇവിടെ ശോഭ. അപ്പം അഖിൽ അപ്പം ജുനൈസ് താങ്കണ്ടില്ലേ, ശോഭ ജുനൈസിനെ ഫോളോ ചെയ്യുകയാണ്. ഓ നിങ്ങൾ പിന്നെ ആരും ഒന്ന് ഫോളോ ചെയ്യുന്നില്ല, ഗ്രൂപ്പ് ഇല്ലാത്ത ആൾക്കാർ. അപ്പം സെറീന ഈ എവിക്ഷനിൽ വരാത്ത ആൾക്കാരെയാണ് ഞാൻ നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ശോഭ ആ നടക്കട്ടെ നടക്കട്ടെ. അപ്പൊ റനീഷ പറഞ്ഞു ശോഭ ചേച്ചിനെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓഹോ ഇപ്പൊ റിനോഷ് ഉള്ള സമയം ഉപയോഗിക്കുകയാണ്. റിനോഷ് അഖിൽ മാരാറിനെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫേക്ക് പേഴ്സണാലിറ്റിയാണ്, ഹിപ്പോക്രിറ്റ് ആണ്, ധൈര്യമില്ലാത്ത വ്യക്തിയാണ്, മുഖത്ത് നോക്കി സംസാരിക്കുന്നില്ല, താഴെ നോക്കിയാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഇവരെന്താ ആദ്യമേ എടുത്തിടാത്തത്? ഈ 70-ാമത്തെ ദിവസമൊക്കെ ഇടുന്നതിന് എന്താണ്? ആദ്യമേ ഇട്ടിരുന്നെങ്കിൽ ഇവരെല്ലാം നല്ല രീതിയിൽ കളിക്കുമായിരുന്നല്ലോ. ഈ റിനോഷ് ആണെങ്കിലും വിഷ്ണു ആണെങ്കിലും നല്ല രീതിയിലുള്ള ഫാൻ ബേസ് വരുമായിരുന്നല്ലോ. അപ്പം ഇത് ആദ്യമേ കളിക്കണമായിരുന്നു. അപ്പം ഇവിടെ റിനോഷ് ഇവിടെ പല കാര്യങ്ങളും ആദ്യം പറയുന്നുണ്ടായിരുന്നു. സ്ട്രേറ്റ് ആയിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് PR ഉണ്ടെന്ന്. പിന്നെ ഞാൻ സേവ് ചെയ്തപ്പോൾ പറഞ്ഞു ഞാൻ ടോപ്പ് 5 വരുമെന്ന്. സ്റ്റിക്ക് ഓൺ ടു യുവർ വേർഡ്സ് മാൻ, നിങ്ങൾ നിങ്ങളുടെ വേർഡിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുക. ഓക്കെ പിറ്റേന്ന് വന്ന് പറയുന്നു റിനോഷ് ടോപ്പ് 5 വരും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. സോ യു ആർ എ വെനമസ് സ്നേക്, വിഷമുള്ള പാമ്പാണ് നിങ്ങൾ എന്ന് അഖിൽമാരാരെ പറയാണ്. അപ്പൊ എല്ലാവരും ഇത് കൊള്ളാല്ല, ഇത് പ്രാങ്കിന് പകരം ഇവനെന്ത് സീരിയസ് ആ. മിഥുൻ വന്നിട്ട് ആലോചിച്ച് എനിക്ക് അഖിൽമാരാരെയാണ് പറയണമെങ്കിൽ ഞാനിപ്പോ ഇവിടെ വിഷ്ണു ആണ് പറയാൻ പോണ. ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് വിഷ്ണു. അത് കഴിഞ്ഞ് വിഷ്ണു വോട്ട് വെറുതെ ആവും, അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയാൻ പോകുന്നത് നോമിനേറ്റ് ചെയ്യാത്ത ആളെയാണ്, അതായത് ശോഭനെയാണ് പറയുന്നത്. വലിയ കളിയൊന്നും ഇവിടെ കളിക്കുന്നൊന്നുമില്ല, വളരെ മോശമാണ്. ഭാഗ്യം കൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. പിന്നെ അഖിൽമാരാരാണ് മെയിൻ കണ്ടന്റ് കൊടുക്കുന്നത്. പിന്നെ ഒരു പടിക്ക് രണ്ട്, പക്ഷേ ഈ ആഴ്ച ഒരാൾ പോവും, പിന്നെ ശോഭയും പോയി കിട്ടും. അങ്ങനെ തന്നെ നീ എന്നെ ഇങ്ങനെ പറയണം വിഷ്ണു, നീ പറയടാ എന്നെ പറയടാ. അപ്പൊ ശോഭ ക്ലിയർ കട്ട് പ്രൂവ് ആയി, ഇവിടെ ഗ്രൂപ്പ് ഇസോ ഉണ്ട്, ഇവിടെ ഗ്രൂപ്പ് ഇസോ ഉണ്ട്, ഇവിടെ ഇവിടെ തെളിഞ്ഞ് യൂട്യൂബ് ശോഭ മിണ്ടരുത്, നീ എന്ന് പറഞ്ഞ വ്യക്തി മിണ്ടരുത്. യൂട്യൂബ് ബ്രൂട്ടസി നീയാണ് എല്ലാം. നീ ടോപ്പ് 5 വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിപ്പോ നീ എന്നെ പുറത്താക്കുകയാണല്ലേ ബിഗ് ബോസ്. എന്തായി ബിഗ് ബോസ് 6 ശോഭയുടെ പേരാ പറഞ്ഞത്? ഏ വിഷ്ണു അപ്പൊ അഖിൽമാരാരുടെ പേര് നിങ്ങളെന്ന് പറഞ്ഞില്ല? ഞാൻ പറയില്ലടാ, ഞാൻ പറയില്ല, എനിക്ക് അയാളെ കളിച്ച് ജയിക്കണം. അല്ലാതെ നിന്നെ പോലെ അല്ല, ഞാൻ കളിച്ച് ജയിക്കും അഖിൽമാരാരുടെ പേര് കേട്ടോ. ഞാൻ പറയാം, നിന്റെ പേരാ പറയുക കേട്ടോ, എനിക്ക് അത്രേ ഉള്ളൂ. ആ അപ്പൊ ഷിജു നീ ഔട്ടായി, അത് പിന്നെ നമുക്ക് ഇവിടെ പറയാൻ പറ്റും, ഇത് ഗെയിമാണ് ശോഭയെ. അപ്പൊ ജുനൈസ് ഇവിടെ വന്നിരുന്നു ഗ്രൂപ്പിസം കളിക്കുന്നുണ്ട്, നിങ്ങളും കളിക്കുന്നുണ്ട് ഗ്രൂപ്പിസം. ഏ അപ്പൊ ഷിജു അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ശോഭ എന്റെ പേര് ടോപ്പ് 5 വരണോ എന്നൊക്കെ പറഞ്ഞു. വിഷ്ണു നീ എന്നെ പറഞ്ഞതാ എന്റെ പേര് നീ ടോപ്പ് 5 ഇട്ടത്, നീ എന്നിട്ട് എന്നെ പുറത്താക്കുന്നല്ലേ, ഞാൻ കാണിച്ചു തരാടാ. അപ്പൊ കെട്ടി മക്കളെ ശോഭയെ വേണ്ട, എന്നെ തൊട്ട് പോകരുത് നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ അഖിൽ എടാ പെട്ടി വരുന്നുണ്ട്. ഓ പെട്ടി വന്നല്ലേ, അപ്പൊ പ്രാങ്ക് ഒന്നുമല്ല ശോഭ, ഞാനെല്ലാം ഞാൻ തീർന്ന് ഗ്രൂപ്പിസ് ഇവിടെ ഉണ്ട്, തൊട്ട് പോരുത്, ഞാൻ പെട്ടി ഉന്താമ. അഖിൽ എനിക്ക് എന്റെ പെട്ടി ഉന്താനൊക്കെ അറിയാം, നീ വരണ്ട, ഞാൻ പോവയാണ്. നാദിറ ഇനി കാണത്തില്ല, ഞാൻ ഇനി നിന്നെ കാണത്തില്ല നാദിറ, ഇനി ഞാൻ നിന്നോട് മിണ്ടത്തില്ല, നിന്നെ ഞാൻ തിരിഞ്ഞു നോക്കാൻ പോലും പോകും, ഞാൻ നിന്ന് കാണത്ത പോലും ഇല്ല നിന്നെ കേട്ടോ. സാരി അടുക്കിയിട്ടോ അടുക്കിയിട്ട് തീരുന്നില്ല, കുറേ സാരിയായി. ശോഭയെ എനിക്കൊരു സാരി ഒരു എനിക്കൊന്ന് കേൾക്കണ്ട സാരിയുടെ കാര്യം. ശോഭയെ ഞാൻ ശോഭ ഒറിജിനൽ ആയിരുന്നു ഇവിടെ, ഞാൻ ഇവിടെ ആർക്ക് കപ്പ് തരാനൊന്നും വന്നില്ല. നീ മിണ്ടരുത്, യൂട്യൂബ് ബ്രൂട്ടസ് ആണ് നീ കേട്ടോ, നീ ബാക്ക് സ്റ്റാബ് ചെയ്തതാ എന്നെ നാദിറെ. അപ്പൊ നീ ഫേക്ക് ആണല്ലേ. അപ്പൊ ജുനൈസ് കിട്ടിയ അവസരം മുതലാക്കുകയാണ് നാദിറേനെ, നീ അല്ലെങ്കിലും ഫേക്ക് ആണ് നാദിറ, എന്തായാലും നീ എന്തായാലും. അപ്പൊ ശോഭ നമ്മൾ എന്തായാലും പുറത്ത്, ഷട്ട് അപ്പ് യു ബ്ലഡി പൗ കേട്ടോ. ഇപ്പൊ ജുനൈസ് ഇംഗ്ലീഷ് ഇവിടെ ഇംഗ്ലീഷ് എന്തിനാണ് ഇംഗ്ലീഷ് പറയുന്നത്? സെറീന എന്തിന്? സെറീന ഞാൻ പോവാൻ നിൽക്കുമ്പോ നീ ക്യാപ്റ്റന്റെ റോള്, ഇവിടെ ആര്, ഇവിടെ ആ റിനോഷൊക്കെ 80% ഇംഗ്ലീഷ് ആണ് സംസാരിക്കുന്നത്. അപ്പൊ ജുനൈസ് അതിനെ താങ്ങിക്കൊണ്ട് സപ്പോർട്ട്, ഇവിടെ ഇംഗ്ലീഷ് അറിയാത്ത ആരാ ഉള്ളത്? അപ്പൊ വിഷ്ണു ഇത് മലയാളം ഷോയാണ്. റിനീഷ ചായ വെക്കാം, ഓ ഇവിടെ പ്രാങ്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ചായ വെക്കല്, നീ പോയി ചായ വെക്ക്. അല്ല വടയുണ്ടാക്കിയത് ശോഭ ചേച്ചിയാണ് വടയുണ്ടാക്കിയത്. ഓ ഞാൻ എന്നാ ആ പലഹാരം മൊത്തം കഴിക്കും. അഖില് ചിരിച്ചു ഭരിക്കും കേട്ടോ പ്രാങ്ക്. അപ്പൊ റിനീഷ നീ പോയിട്ട് ചായ വെക്ക്. അപ്പൊ നാദിറ ശോഭയെ നീ ഒന്ന് എനിക്കൊന്ന് കേക്കണ്ട, നീ എന്റെ അടുത്ത് വന്നു പോരുത്. ശിച്ചേട്ടാ നിങ്ങളൊരു വീക്കസ്റ്റ് പ്ലെയർ ആണ്, നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോ ഞാൻ എങ്ങനെ പോവും, എനിക്ക് പറ്റുന്നില്ല. ഞാനെന്ത് തൊട്ടോട്ടെ ശോഭയെ? നാദിറ നീ ടച്ച് ചെയ്ത് പോലും പോലും, പ്ലീസ് ഡോണ്ട് ടച്ച് മീ ഓക്കെ. റിനീഷ എനിക്ക് ചായ കുടിക്കണം. ഓ റിനീഷ നീ പോയി ചായ കുടിക്ക, സെറീന ഇവിടെ പ്രാങ്ക് നടക്കുന്നൊന്ന് പോ. അപ്പൊ ഓക്കെ അഖില് എനിക്ക് സാരി തരുമോ? അപ്പൊ ശോഭ എന്റെ അടുത്ത് മിണ്ടരുത്. നാദിറ സഹായിക്കാം, വേണ്ട വേണ്ട എന്ന് പറഞ്ഞില്ലേ നാദിറയും അഖിൽമാരാരും? നാദിറയാണ് ഏറ്റവും കൂടുതൽ ശോഭനെ ട്രിഗർ ചെയ്യാൻ പോകുന്നത്. എനിക്ക് വേണ്ട, പ്ലീസ് സ്റ്റോപ്പ് നാദിറ, എന്റെ പെട്ടി ഞാൻ എടുത്തോളാം, എന്റെ സാധനങ്ങൾ ഞാൻ എടുത്തോളാം. എടുത്തിട്ട് തീരുന്നില്ലല്ലോ, 100 കമ്മൽ 100 മഴയൊക്കെ കൊണ്ടുവന്ന് എടുത്തിട്ട് തീരുന്നുമില്ല. ഇനി നമ്മൾ കാണുമോ? കാണില്ല,
വിഷ്ണു ചിരിച്ചോണ്ട് ഓടുന്നുണ്ട്. ശോഭ വേണ്ട, കമ്മല് വള എല്ലാം ഞാൻ കൊണ്ട് വെക്കുകയാണ്, ഇവിടെ ഞാൻ ആർക്ക് തരില്ല എന്ന് പറഞ്ഞ് വെക്കുന്ന അഖിൽ. ബാഗ് തള്ളിക്കൊണ്ട് ഞാൻ, ഓ അപ്പൊ നിനക്ക് ഇതും നിന്റെ കൈ എന്നെ കളിയാക്കണം, എന്റെ ബാഗ് ഞാൻ പാക്ക് ചെയ്തിട്ട് നിനക്ക് തള്ളിക്കൊണ്ട് പോയി എന്നെ കളിയാക്കണം, കൊള്ളാം. അഖിൽമാരാരെ കൊള്ളാം, പേടിയുണ്ടല്ലേ നിനക്ക് എന്നെ, എന്നെ പേടിയാണ്, അതാണ് സംഭവം, അതാണ് ഈ ബാഗ് തള്ളിക്കൊണ്ട് പോണത്. കേട്ടോ, നീ കളിച്ച് ജയിക്ക്, നീ കളിച്ച് ജയിക്ക്, അത്രേ ഉള്ളൂ. എടാ ഗെറ്റ് ലോസ് നാദിറ, എന്റെ അടുത്ത് നീ മിണ്ടണ്ട, എനിക്ക് മതിയായി. ഓക്കെ, എനിക്ക് മതിയായി. അത് കഴിഞ്ഞ ശേഷം എനിക്ക് കേൾക്കണ്ട, നിന്നെ സോറി ഒന്നും എനിക്ക് കേൾക്കണ്ട, എനിക്ക് ആരുടെ സോറി കേൾക്കണ്ട. ഓക്കെ, എനിക്ക് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എടാ, നീ ഒന്ന് അഖിലിനോട്, എനിക്ക് ആരോടും മിണ്ണണ്ട. ജുനൈസ ചാറ്റ മോനെ, അതുപോലെ മിഥുനെ, നീ ജയിച്ചു വാ. വിനോഷെ, നീ തന്നെ ജയിക്കുവടാ, ഞാൻ പോവേണ്, ഞാൻ പോവേണ്. ബിഗ് ബോസേ, ബിഗ് ബോസിൻ്റെ വാതിൻ്റെ അവിടെ വാതിൽ തുറക്ക്, വാതിൽ തുറക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ പറയുന്നില്ല, അപ്പം എനിക്കെല്ലാം തകർന്ന് തരിപ്പണമായി. ശോഭേ, എന്തിനാണ് ഇപ്പോൾ പോകുന്നത്? എല്ലാവരോടും യാത്ര പറഞ്ഞു പോകൂ. ഓ, കൂടുതലൊന്നും യാത്ര പറയാനൊന്നുമില്ല, തുറക്കിപ്പോ. അപ്പോൾ അഖി അല്ല ഷിജു കാര്യം പറഞ്ഞ് മനസ്സിലാക്കൂ ശോഭേനെ. അപ്പം ഷിജു വന്നിട്ട്, ശോഭേ പറയുങ്ങി പറഞ്ഞ തുലക്ക്, എനിക്ക് വയ്യ ഇവിടെ നിൽക്കാൻ എന്നുള്ള ശോഭ പാവം അങ്ങത്തില്ല. അപ്പോൾ പാവം തോന്നുവേ. എന്നിട്ട് ഇത് പ്രാങ്കാണ്, പ്രാങ്കാ? അയ്യോ, അപ്പം ഞാൻ നെഗറ്റീവായി പുറത്ത്. ഓഹ്, എല്ലാവരോടും എന്തൊക്കെയാണോന്ന് ഞാൻ പറഞ്ഞത്, ഓ ആണോ, പ്രാങ്കാണോ? അയ്യോ, സമാധാനം, അത് ഞാൻ പോകുന്നില്ല. എല്ലാവരും വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അഖിൽമാരാരൊക്കെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഓ, അറിയാതെ പറഞ്ഞും പോയല്ലോ, ഇനിയിപ്പം ഇവരൊക്കെ വലിയ ആളാവും, ഞാനാണെങ്കിൽ ചമ്മി നിറഞ്ഞത്. ശോഭ, ഓഹ്, ആ സമാധാനം, സന്തോഷം. അപ്പം ജുനൈസ് കിട്ടിയ അവസരം മുതലാക്കണം. ഇപ്പം എല്ലാവരുടെയും മുഖം മൂടി അഴിഞ്ഞ് വീടേ. അപ്പം അതെവിടുന്ന്, അത് ആ ശബ്ദം എവിടുന്ന്? ജുനൈസ് ആടിക്കൊണ്ട്, ഇപ്പം എല്ലാവരുടെയും മുഖംമൂടി അഴിഞ്ഞു വീണ, നമ്മളിവിടെ പ്രാങ്ക് കളിക്കുന്നതിനിടയിൽ ആരുടെ മുഖംമൂടിയാണ് അഴിഞ്ഞു വീണത്? നിങ്ങളുടെയൊക്കെ, നമ്മുടെ ഇവിടെ കളിച്ചു, നമ്മളിവിടെ എടാ, നീയും കൂടെ ചേർന്നല്ലേടാ പ്രാങ്ക് കളിച്ചത്, എന്നിട്ട് നിന്നെ നമ്മുടെ മുഖംമൂടി അഴിഞ്ഞു വീണത്? ആ, നിങ്ങളുടെ മുഖംമൂടിയാണ് അഴിഞ്ഞു വീണത്. അപ്പോൾ ഇവിടെ, അപ്പോൾ റിനോഷ് അവിടെ പോയിട്ട് പ്രാങ്ക് കളിക്കാതെ അവിടെ പോയി അഖിൽമാരാരെ നോമിനേറ്റ് ചെയ്തത് വേറെ രീതിയിലൊക്കെ സ്പേസ് യൂട്ടിലൈസ് ചെയ്തതോ? ആ, അതൊന്നും എനിക്കറിയത്തില്ല. എല്ലാവരുടെയും മുഖംമൂടിയല്ലേ ഇവിടെ അഴിഞ്ഞു വീണു? എടാ, നമ്മളെല്ലാവരും കൂടെ പ്രാങ്ക് കളിക്കാൻ, ശോഭ ചേച്ചിയുടെ എഗൻസ്റ്റ് ആയിട്ട് നിന്ന് പ്രാങ്ക് കളിക്കാൻ നിന്നപ്പോൾ നീ ഇങ്ങനെയാക്കി എടുത്തല്ലേ? ഏ, അപ്പോൾ ശോഭ, ഓ, എനിക്കിനി രണ്ട് ദിവസത്തേക്ക് മിണ്ടണ്ട, അത്രമാത്രം സംസാരിച്ചിട്ടുണ്ട്. ഇനി ഞാനൊക്കെ നിശബ്ദമായിരിക്കും, എൻ്റെ പോയ ആ ഒരു ചാമും ഇതൊക്കെ ഞാൻ തിരിച്ചു കൊണ്ടുവരട്ടെ. ശോഭ അവിടെ സാരിയെ കൊടുത്ത്, ഞാൻ ബാക്കി വട ചുടാം എന്നൊക്കെ പറഞ്ഞ് വടയൊക്കെ ചുട്ടുകൊണ്ട് നിൽക്കുകയാണേ. വട വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് വട ചുടുന്നുണ്ട്. ഓ ശോഭ ചേച്ചി, നമ്മൾ അങ്ങനെ പുറത്താക്കുമോ? വിഷ്ണു കെട്ടിപ്പിടിച്ചിട്ട്, ഏ ശോഭ, നീ എന്നെ കിട്ടിയ അവസരം കൊണ്ട് പുറത്താക്കിയല്ലേ, ഏ എൻ്റെ പേര് പറഞ്ഞ്. ആടാ, ആ ശോഭ ചേച്ചിയെ നമ്മൾ പുറത്താക്കാറൊന്നും പോകുന്നില്ല അല്ലേ. എന്നാലും ഇവന്മാർ മനഃപൂർവ്വം ചെയ്തതുപോലെയൊക്കെ തോന്നി, പറഞ്ഞതും അബദ്ധമായല്ലോ എല്ലാവരും. എന്നിട്ട് അഖിൽമാരുടെ ഫ്രണ്ട് വന്നിരിപ്പുണ്ട്, ഒന്നും പറയാനും പറ്റുന്നില്ല, കുറച്ച് തെറിയോ എന്തോ ചീത്തയോ എന്തോ പറഞ്ഞും പോയി. അവിടെ ആ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞാണ് ജുനൈസും ആരാരും തമ്മിലുള്ള, പക്ഷേ ജുനൈസും ആരാരും തമ്മിൽ വഴക്കുണ്ടാവുന്നു. അത് കഴിഞ്ഞ് ജുനൈസ് പോയി ബസറടിക്കുന്നു. പിന്നെ ഈ കോലാഹലങ്ങളും വിഷ്ണുവും റിനോഷും തമ്മിൽ, വിഷ്ണു റിനോഷിനെ കറക്റ്റ് ടാർഗറ്റ് ചെയ്തേക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മിക്കവാറും ആ ടാർഗറ്റ് പൂർത്തിയാവും ഈ ആഴ്ച, ഈ ടാസ്കിലൂടെ. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളെങ്ങനെയാണ് ശോഭയുടെ ഈ ഒരു പ്രാങ്കിനെ കാണുന്നത്. ഇതിൻ്റെ ശോഭയാണോ എക്സ്പോസ് ആയത്? ശോഭ, പക്ഷെ ശോഭ ഒരു കാര്യം ചെയ്തു കേട്ടോ, വിഷ്ണുവിൻ്റെ പേരാണ് പറഞ്ഞത്, അത് ഞാൻ ഞെട്ടിച്ച് കളഞ്ഞു. ഞാൻ വിചാരിച്ചു അഖിൽമാരുടെ പേര് പറയുന്നുള്ളത്, പക്ഷെ ആ പിച്ച എന്ന് പറഞ്ഞ വാക്ക് പറയണ്ടായിരുന്നു. ദാനം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ അങ്ങനെ പറയണ്ടായിരുന്നു. പിന്നെ രണ്ട് തെറി എന്തോ വിളിച്ചിട്ടുണ്ടായിരുന്നു, അത് മോശമായിപ്പോയി. പക്ഷെ ശോഭേനെ വിളിച്ചാൽ മാത്രമേ ഈ കണ്ടന്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ജുനൈസ് പുറത്തായെന്ന് പറയണം. തീർന്ന് പിന്നെ രണ്ട് ദിവസത്തേക്ക് വഴക്കായി. ഈ രണ്ട് പേരെ വിളിച്ചാൽ നല്ല കണ്ടന്റ് കിട്ടും. അപ്പം നമുക്ക് നോക്കാം നിങ്ങൾ തീർച്ചയായിട്ടും വിലയിരുത്തുക എങ്ങനെയുണ്ടെന്നുള്ളത്. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കാം. അപ്പോൾ അതുവരേക്കും ബൈ.